രണ്ടുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കെഎസ്ആർടിസി ബസ്സുകൾ സർവീസുകൾ തുടങ്ങി. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ജില്ലയ്ക്കകത്ത് മാത്രമാണ് സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആകെ സീറ്റുകളുടെ പകുതി യാത്രക്കാരെ മാത്രമേ ബസ്സുകളിൽ അനുവദിക്കൂ. കേരളത്തിലെ നിരത്തുകൾ വീണ്ടും സജീവമാവുകയാണ്. കെഎസ്ആർടിസി ബസ്സുകൾ ഓടിത്തുടങ്ങിയിരിക്കുന്നു. നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വന്നതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം പൊതുഗതാഗതത്തിന് ഇന്നു മുതൽ ഡബിൾ ബെൽ മുഴങ്ങിയത്. തിരക്കുള്ള റൂട്ടുകളിൽ മാത്രമാകും സർവീസ്. രാവിലെ 7 മണി മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും തിരക്കുള്ള റൂട്ടുകളിൽ തുടർച്ചയായി സർവീസുകൾ നടത്തും. ഉച്ചയ്ക്ക് 11 മുതൽ 4 മണി വരെ ആളുകളുടെ തിരക്കനുസരിച്ച് മാത്രമേ സർവീസുകൾ ഉണ്ടാകൂ. ആളുകൾ കുറവായതിനാൽ നേരത്തെ നിശ്ചയിച്ച പല ഷെഡ്യൂളുകളും ആദ്യ സർവീസിന് പിന്നാലെ വെട്ടിക്കുറയ്ക്കാനും കെഎസ്ആർടിസി തീരുമാനിച്ചു. പാസഞ്ചേഴ്സ് വളരെ കുറവാണ്. ആരും ഇറങ്ങിയിട്ടില്ല, പുതുതായിട്ട് ഇറങ്ങിയിട്ടില്ല. ഈ ട്രിപ്പ് ഇങ്ങോട്ട് വന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളത്. തിരിച്ചങ്ങോട്ട് വരുന്നത് ഇപ്പോൾ കണ്ടിട്ടില്ല. ബസ്സിൽ ആളില്ല, സ്റ്റാൻഡിലും ആളില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമാണ് യാത്രക്കാരെ ബസ്സുകളിലേക്ക് പ്രവേശിപ്പിച്ചത്. കയറുമ്പോൾ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുദ്ധിയാക്കും. മാസ്കും നിർബന്ധം. മൊത്തം സീറ്റുകളുടെ പകുതി യാത്രക്കാരെ മാത്രമേ വാഹനത്തിൽ കയറ്റൂ. ബസ് സ്റ്റേഷനുകളിൽ പോലീസ് പരിശോധനയും കർശനം. സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ എത്തുന്ന യാത്രക്കാരെ ബസ്സുകളിൽ കയറ്റില്ല. ഇവർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്യും. ആദ്യ ദിനങ്ങളിലെ പ്രതികരണം കണക്കിലെടുത്താകും വരും ദിവസങ്ങളിൽ ഷെഡ്യൂളുകൾ ക്രമീകരിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.